വെൽക്കം ടു സ്കൂൾ സൈ പൊതുവിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ വണ്ണിലോട്ട് സ്വാഗതം. ചാപ്റ്റർ വൺ, സോളിഡ് സ്റ്റേറ്റ്സ്. സോളിഡുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡും മറ്റേത് എമോർഫ് സോളിഡുമാണ്. ക്രിസ്റ്റലൈൻ സോളിഡിൽ എനൈസോട്രോപ്പി കാണിക്കുന്നുവെന്നും എമോർഫ് സോളിഡുകൾ ഐസോട്രോപ്പി കാണിക്കുന്നുവെന്നും ഓർക്കുക. ഇതിന് ഇവിടെ ഉദാഹരണങ്ങൾ പഠിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡും എമോർഫ് സോളിഡും തമ്മിലുള്ള വ്യത്യാസം ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ക്രിസ്റ്റലൈനിലെ നാല് തരത്തിലാണ് വിഭജിച്ചിട്ടുള്ളത്. അതിൽ അയോണിക് സോളിഡ്, NaCl, KCl, അതുപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ് എന്നിവയാണ് ഉള്ളത്. അതിൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എഫ് സെൻട്രുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യമാണ്. പിന്നെ മോളിക്കുലർ സോളിഡ്, അതിൽ ഐസും അയോഡിനും. മെറ്റാലിക് സോളിഡ്, അതിൽ മെറ്റലുകളാണ് ഉൾപ്പെടുന്നത്. MG, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള മെറ്റലുകൾ. പിന്നെ നെറ്റ്വർക്ക് സോളിഡിൽ ഗ്രാഫൈറ്റും ക്വാർട്സ്, അതായത് സിലിക്കൺ ഡയോക്സൈഡ് SiO2, പിന്നെ ഡയമണ്ട് എന്നിവയാണ്. അപ്പോൾ മാർച്ചിലെ ഒരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഐസ്, അതുപോലെ തന്നെ SiO2 എന്നിവ ഏത് തരത്തിലുള്ള സോളിഡാണ്, അപ്പോൾ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. അതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉദാഹരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അത് പഠിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഭാഗത്തെ സമീപിക്കണം. ഇവിടെ എനൈസോട്രോപ്പി എന്താണെന്ന് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനൈസോട്രോപ്പി എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടികൾ ക്രിസ്റ്റലിൻ്റെ എല്ലാ ഡിറക്ഷനിലും വ്യത്യാസമാണെങ്കിൽ, വ്യത്യസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ എനൈസോട്രോപ്പി എന്നും ഒരേപോലെയാണെങ്കിൽ ഐസോട്രോപ്പി എന്നും. അപ്പോൾ ക്രിസ്റ്റലൈൻ എനൈസോട്രോപ്പിക് ആണ്, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഓർഡറാണ് ഉള്ളത് എന്ന് ഓർക്കുക. ഇനി എമോർഫ് സോളിഡുകളുടെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ. അപ്പോൾ എമോർഫ് സോളിഡുകൾ ചൂടാക്കുമ്പോൾ ക്രിസ്റ്റലൈനായി മാറുമെന്നും എമോർഫ് സോളിഡുകൾക്ക് ഫ്ലോ ചെയ്യാൻ ഉള്ള ടെൻഡൻസി കാലക്രമേണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. പിന്നീട് സ്പേസ് ലാറ്റസ്, ഒരു റെഗുലർ 3D അറേഞ്ച്മെൻ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ആണ് സ്പേസ് ലാറ്റസ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് സെൽ ഒരു തവണ ചോദിച്ചാണ്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ എന്താണെന്ന് പോലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനുശേഷം യൂണിറ്റ് സെല്ലുകളാണുള്ളത്. സിമ്പിൾ ക്യൂബിക്, അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ Z എന്ന് പറയുന്നത് 1 ആണെന്ന് ഓർക്കുക. BCC അല്ലെങ്കിൽ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണെങ്കിൽ 2 എന്നും, എഫ് സെൻറ്റേർഡ് ക്യൂബിക് ആണെങ്കിൽ 4 എന്നും, എൻ സെൻറ്റേർഡ് ക്യൂബിക് ആണെങ്കിൽ 2 എന്നും ഓർക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ BCCയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 8 പാർട്ടിക്കിൾസ് അറ്റ് കോർണേഴ്സ്, 1 പാർട്ടിക്കിൾ അറ്റ് ബോഡി സെൻറ്റർ എന്നുള്ള മാതൃകയിൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ എഴുതി ഉത്തരം നൽകേണ്ടതാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, അതുപോലെ തന്നെ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അതിന് ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പിന്നീട് എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള ബന്ധം. അപ്പോൾ റേഡിയസ് ഓഫ് സ്ഫിയറും എഡ്ജ് ലെങ്ത്തും SCCയിലാണെങ്കിൽ A=2R എന്നാണ്. അപ്പോൾ അവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ എച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ്. അതുപോലെ തന്നെ BCC ആണെങ്കിൽ A=4R/√3 എന്നും, FCC ആണെങ്കിൽ A=2√2R എന്നാണ്. കോർഡിനേഷൻ നമ്പർ HCP, CCP, അതുപോലെ തന്നെ FCCയിലാണെങ്കിൽ 12 ആണെന്ന് ഓർക്കുക. SCPയിലാണെങ്കിൽ 6ഉം BCCയിലാണെങ്കിൽ 8ഉം. പാക്കിംഗ് എഫിഷ്യൻസി, അതിൽ SCCയിൽ 52.4%, BCCയിൽ 65%,
HCP അതുപോലെ തന്നെ CCP FCC ഇതിൽ 74% പിന്നീട് HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് ഉണ്ടാകുക. അപ്പോൾ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ് ഇൻ ക്രിസ്റ്റൽസിൽ പെടുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ CCPയിലാണെങ്കിൽ ABC ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണെന്ന് ഓർക്കുക. വോയിഡുകൾ ക്രിസ്റ്റലിലുള്ള എംറ്റി സ്പേസ് ആണ്. അപ്പോൾ അതിൽ എൻ ആണ് നമ്പർ ഓഫ് ക്ലോസ്ഡ് പാക്ഡ് സ്ഫിയേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്കിൽ ടെട്രഹെഡ്രൽ വോയിഡുകളാകുമ്പോൾ അതിൻ്റെ ഡബിൾ ആണ് 2N മാറും. ഒക്ടഹെഡ്രൽ ആകുമ്പോൾ എത്രയാണോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അത് തന്നെയാണ് എൻ തന്നെയാണ് വരിക. അപ്പോൾ എൻ എന്ന് പറയുന്നത് 10 ടെട്രഹെഡ്രൽ വോയിഡുകളാകുമ്പോൾ 20 ഒക്ടഹെഡ്രൽ വോയിഡുകളാകുമ്പോൾ 10 തന്നെയാണ് എന്നോർക്കുക. പിന്നീട് ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ, അതിൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്, അത് പഠിക്കണം. അതിൽ ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ എം എന്ന് പറയുന്നത് മോളാർ മാസും സെഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലും, അപ്പോൾ BCCയിലാകുമ്പോൾ 2 FCCയിലാകുമ്പോൾ സെഡ് ഇസ് ഇക്വൽ ടു 4 സിമ്പിൾ ക്യൂബിക്കിലാകുമ്പോൾ സെഡ് ഇസ് ഇക്വൽ ടു 1 എന്ന് ഓർക്കുക. എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത് ആണ്. അപ്പോൾ എ ക്യൂബ് ആകുമ്പോൾ അത് വോളിയൂമായി മാറും. പിന്നെ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കാം ഡെൻസിറ്റി കാണാൻ. അതുപോലെ തന്നെ മോളാർ മാസുമായി ബന്ധപ്പെടുത്തി മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് ഈ ഒരു ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതിൽ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ MDA³NAZ എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതാം ആ രീതിയിൽ, എന്നിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ടാകും. പിന്നെ മാസ് ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കാൻ ZM/NA എന്നുള്ള ഇക്വേഷൻ ഓർക്കുക. പിന്നെ അടുത്തൊരു ഭാഗം ഡിഫക്റ്റുകളാണ്. ഡിഫക്റ്റുകൾ ഈ അടുത്തായി പോയിൻ്റ് ഡിഫക്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ എന്താണെന്നും നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ എന്താണെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഡിഫക്റ്റുകളും അതുപോലെ തന്നെ പോയിൻ്റ് ഡിഫക്റ്റുകളിൽ പെടുന്ന സ്റ്റോഷ്യോമെട്രിക് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ഈ ഒരു മാതൃകയിൽ പഠിച്ചു പോകുക. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളിൽ പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഷോട്ട്കി ഡിഫക്റ്റും അതുപോലെ തന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റുകളിൽ പെടുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റും അതുപോലെ തന്നെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും പ്രധാനപ്പെട്ട കാര്യമാണ്, അത് പഠിച്ചു പോവുക. അപ്പോൾ അതിൻ്റെ അടിയിൽ എഫ് സെൻറ്ററുകൾ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അതൊക്കെ നോക്കണം. ഇവിടെ തന്നിരിക്കുന്നൊരു മാതൃക ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഷോർട്ട് കി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്ലസ് മൈനസ് ഉള്ള ഒരു ഡയഗ്രം നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രങ്കൽ ഷോർട്ട് കി ഡിഫക്റ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട് കി ഡിഫക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും ആണ് മിസ് ചെയ്യുന്നത്. ഡയഗ്രത്തിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ആനയോണും ഒരു കാറ്റയോണും ആണ് മിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആനയോണുകൾ വലുതും കാറ്റയോണുകളുടെ സൈസ് ചെറുതുമായിരിക്കും യൂഷ്വലി ഉണ്ടാകുക. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഒരു കാറ്റയോണാണ് മിസ്സിങ്, അത് പോയി ഇൻ്റർസ്റ്റിഷ്യൽ സൈറ്റിലാണ് പോയി നിൽക്കുന്നത്. അവിടെ ആരോ കാണിച്ചിരിക്കുന്ന ആ ഭാഗമാണ് ഇൻ്റർസ്റ്റിഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് തന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം. ഹൈ കോർഡിനേഷൻ നമ്പർ ഷോർട്ട് കീ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റുകൾ ഉണ്ടാവണമെങ്കിൽ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസുകൾ സിമിലർ ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ കോൺസിക്വൻസ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, കുറേ മുൻപാണ് ചോദിച്ചിട്ടുള്ളത്. 2010 അല്ലെങ്കിൽ 2008 ഏറ്റവും ചോദിച്ചൊരു ചോദ്യമാണ് കോൺസിക്വൻസ് എന്നുള്ള കാര്യം. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും രണ്ടിനും എഴുതാൻ പറ്റുന്ന ഒരു കോൺസിക്വൻസ് ആണ് ഈ പറയുന്ന ക്രിസ്റ്റൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം.
എന്നാൽ ഷോർട്ട് കട്ട് ഡിഫെക്റ്റിനാണ് ഡെൻസിറ്റി കുറയുക. ഫ്രങ്കൽ ഡിഫെക്റ്റിന് ഡെൻസിറ്റിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് ഓർക്കുക. രണ്ട് ഡിഫക്റ്റും കാണിക്കുന്ന, അതായത് ഫ്രങ്കലും ഷോർട്ട് കി ഡിഫക്റ്റും രണ്ട് ഡിഫക്റ്റും കാണിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് എ ജി ബി ആർ, സിൽവർ ബ്രോമൈഡ് എന്ന് ഓർക്കണം. പിന്നീട് എക്സസ് സോഡിയം മേക്സ് എൻ എ സി എൽ ക്രിസ്റ്റൽ യെല്ലോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എക്സസ് പൊട്ടാസ്യം മേക്സ് പൊട്ടാസ്യം ക്ലോറൈഡ് കെ സി എൽ ടേൺ വയലറ്റ് അല്ലെങ്കിൽ ലൈലാക്ക് എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ് ഹീറ്റഡ് ഇൻ വേപ്പർ ലിഥിയം വേപ്പർ ടേൺ പിങ്ക് എന്നുള്ള കളർ, ഒരു പിങ്ക് എന്നുള്ളൊരു ചോദ്യം. ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു മാതൃകയിലുള്ള ചോദ്യങ്ങൾ എൻ എ സി എൽ യെല്ലോ എന്നും കെ സി എൽ വയലറ്റ് എന്നും ലിഥിയം ക്ലോറൈഡ് ആണെങ്കിൽ പിങ്ക് എന്നുമുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുത്തരമാണ് എഫ് സെൻറ്റർ എന്ന് ഓർക്കുക, അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് എഴുതണം. അതൊരു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് എന്ന് ഓർക്കുക. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ആനയോൺ വേക്കൻസി കാരണമോ ഒന്ന് എക്സ്ട്രാ കാറ്റയോണും കാരണം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ആനയോൺ വേക്കൻസി കാരണമാണ്, അതായത് ആനയോണിലുള്ള വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകളിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ട്രാപ്പായി കിടക്കുന്നു, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഈ പറയുന്ന എഫ് സെൻറ്റർ എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് ഓർക്കുക. അപ്പോൾ എൻ എ സി ലാകുമ്പോൾ യെല്ലോ ആണ് കളറാകുക. അപ്പോൾ ഏത് കളറാകുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം അവർക്ക്. അതുപോലെ തന്നെ സെഡ് എൻ ഒ സിങ്ക് ഓക്സൈഡ് ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്, അതിന് കാരണം അപ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്നുള്ള ഓർക്കുക. അത് അവിടെ സംഭവിക്കുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ, അവിടെയുള്ള കാറ്റയോൺ സെഡ് എൻ ടു പ്ലസ് ആണെന്ന് ഓർക്കുക. പിന്നെ സോളിഡുകൾ കാണിക്കുന്ന ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിസം, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഡയമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക്, അതുപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, പിന്നെ ഫെറി മാഗ്നറ്റിക്. ഇതിന് ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഡയമാഗ്നറ്റിക് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അത് പഠിച്ചു പോയാലും മതി ചുരുങ്ങിയത്. പിന്നെ അവിടെ അറിയേണ്ട ഒരു കാര്യം, പ്രസൻസ് ഓഫ് പെയർഡ് ഇലക്ട്രോണുകളാണ് ഡയമാഗ്നറ്റിക്, അതുപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പാരാമാഗ്നറ്റിക് എന്ന് ഓർക്കുക. അപ്പോൾ ഇതേ ഒരു കാര്യം നിങ്ങൾക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത്, നിങ്ങൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ സാധാരണ പാരാമാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്, അതിന് കാരണം പ്രസൻസ് വൺ പെയർഡ് ഇലക്ട്രോണുകളാണ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് ഓർക്കുക. ഇതിനിവിടെയുള്ള എല്ലാ ഉദാഹരണങ്ങളും, അതുപോലെ ഡയമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക്, അതുപോലെ തന്നെ ഫെറോ മാഗ്നറ്റിക് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ഫെറി മാഗ്നറ്റിക്, ഈ ഉദാഹരണങ്ങളെല്ലാം പഠിച്ചു പോകണം. ഫെറോ മാഗ്നറ്റിക്കും ആൻറ്റി ഫെറോ മാഗ്നറ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡയഗ്രാം പഠിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, പെർമനൻറ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള മാഗ്നറ്റിസം കാണിക്കുന്ന സോളിഡുകളാണ്. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് ആണെന്ന് ഓർക്കുക. അതിന് കാരണം പെർമനൻറ്റ് മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി ഉള്ള സോളിഡുകളാണെന്ന്, ഈ പറയുന്ന അയൺ കൊബാൾട്ട് നിക്കൽ പോലുള്ള സോളിഡുകൾ, അത് ഓർക്കുക. അതിനുശേഷം ബാൻഡ് തിയറിയാണുള്ളത്. കണ്ടക്ടേഴ്സിന് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഗ്യാപ്പില്ല, എനർജി ഗ്യാപ്പില്ല എന്നോർക്കുക. അപ്പോൾ നോ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ സി ബി ആൻഡ് വി ബി. അതുപോലെ തന്നെ സെമി കണ്ടക്ടറുകളാണെങ്കിൽ അവിടെ ഒരു സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് എന്നോർക്കുക. അതാണ് ഇ ജി എന്ന് കൊടുത്തിരിക്കുന്നത്. എനർജി ഗ്യാപ്പിനെയാണ് ഇ ജി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അവിടെ എനർജി ഗ്യാപ്പ് വളരെ വലുതാണെന്ന് ഓർക്കുക. അതാണ് ബാൻഡ് തിയറി. ഇതിനുശേഷം സെമി കണ്ടക്ടറുകൾ, ജെർമേനിയം സിലിക്കണും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള രണ്ട് സെമി കണ്ടക്ടറുകളാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റുകളെ ആഡ് ചെയ്യുന്നു, അതാണ് ഡോപ്പിംഗ്. അപ്പോൾ ഓർക്കുക, ഇൻസുലേറ്റേഴ്സിനെക്കാട്ടും കണ്ടക്ടിവിറ്റി കൂടുതലാണ് സെമി കണ്ടക്ടേഴ്സിന്, പക്ഷേ കണ്ടക്ടേഴ്സിനെക്കാട്ടും കുറവാണെന്ന് ഓർക്കുക. അതിന് താഴെയുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ലിഥിയം ക്ലോറൈഡ് ഡസ് നോട്ട് എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ്, വൈ? അപ്പോൾ അതിന് ചോദ്യത്തിന് ഉത്തരം, സിമിലർ സൈസ് ഓഫ് ആനയോൺ ആൻഡ് കാറ്റയോൺ ഇൻ ലിഥിയം ക്ലോറൈഡ് എന്നുള്ളതാണ്.
ലിഥിയം ക്ലോറൈഡിന് സിമിലർ സൈസ് ആയതുകൊണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാൻ പറ്റില്ല. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ കാറ്റയോൺ ചെറുതും ആനയോൺ വലുതുമായിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.